മലയാളത്തിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ പദശുദ്ധിയാണ്. അതായത് ഒരു വാക്ക് നമുക്ക് തന്നിട്ട് അതിൽ ശരിയായ നാല് ഓപ്ഷൻ കാണും, അതിൽ ശരിയായിട്ടുള്ള പദം ഏതെന്ന് തിരഞ്ഞെടുത്തിരുന്നതാണ് പദശുദ്ധി എന്ന് പറയുന്നത്. ഞാൻ രണ്ട് തെറ്റും ശരിയും കൊടുത്തിട്ടുണ്ട്, ഓരോ വാക്കിൻ്റെയും തെറ്റും കൊടുത്തിട്ടുണ്ട് ശരിയും കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മറ്റ് ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല. എങ്ങനെയൊക്കെയാണ് പദം അക്ഷരങ്ങൾ ഉപയോഗിച്ച് പദങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്ന രീതി അനുസരിച്ചാണ് നമ്മൾ തെറ്റും ശരിയും കണ്ടുപിടിക്കുന്നത്. അതായത് വിഡിത്തും എന്ന തെറ്റും വിഡിത്തം എന്നാണ് ശരിയായിട്ടുള്ള വാക്ക്. അതേപോലെ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് വാർഷികം. അത് തെറ്റായിട്ടാണ്, വാർഷികം അല്ല വാർഷികം എന്ന് മാത്രമേ പറയാറുള്ളൂ. അതേപോലെ പങ്കാളിത്വം അല്ല പങ്കാളിത്തം ആണ്. മൗലികം എന്ന് നീട്ടി പറയാറുണ്ട്, മൗലികം എന്ന് പറഞ്ഞാൽ മതി, മൗലികമാണ്, ലീക്ക് നീട്ട വേണ്ട. അതേപോലെ ഐക്യമത്യം, ഐക്യമത്യം വേണ്ട, ഐകമത്യം എന്നാണ് പറയുന്നത്, ഐകമത്യം എന്ന് ഉപയോഗിച്ചാൽ മതി. എണ്ണച്ചായം അല്ല എണ്ണച്ചായമാണ്. എഴുന്നള്ളത്ത് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള പദമാണ്, എഴുന്നള്ളത്താണ്. ഇവിടെ ഇന്ന എന്ന വർണ്ണത്തിന് ഇകാര ശബ്ദം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, എഴുന്നള്ളത്ത് എന്നാണ് നമ്മൾ പറയേണ്ടത്. വിഡിത്തം, വാർഷികം, പങ്കാളിത്തം, മൗലികം, ഐകമത്യം, എണ്ണച്ചായം, എഴുന്നള്ളത്ത് എന്നാണ് പദങ്ങൾ എഴുതിയിരിക്കുന്നത്. അടുത്ത വാക്കാണ് എതിർപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എതിർപ്പ്, എതിർ കഴിഞ്ഞിരുപ്പ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, തെറ്റായിട്ടുള്ള വാക്കാണ്. നമ്മൾ പറയുന്നത് എതിർപ്പ് എന്നാണ്, തീർപ്പ്, എതിർപ്പ് എന്നാണ് ശരിയായിട്ടുള്ള വാക്ക്. അടുത്ത വാക്കാണ് ഊഷ്മാവ്. ഊഷ്മാവ് കായും ഷായും കൂടി ഉള്ള ഊഷ്മാവല്ല, വെറും ഷാ, ഊഷ്മാക്കളുടെ ഷായാണ് ഊഷ്മാവ് എന്നാണ് ശരിയായിട്ടുള്ളത്. അടുത്ത വാക്കാണ് എഴുതിയിരിക്കുന്നത്, തെറ്റായിട്ടുള്ള പദമാണ് നിഘണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ വാക്ക് ശരിയായിട്ടുള്ളത് നിഘണ്ടു എന്നാണ്. അതേപോലെ നമ്മൾ എപ്പോഴും തെറ്റായി പറയുന്നതാണ്, അതുപോലെ വേദികളിൽ സ്ഥിരം തെറ്റായി ഉപയോഗിക്കുന്ന പദം ഏതെന്നൊക്കെ സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഹാർദവം. ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെയാണ് വേദികളിൽ ഉപയോഗിക്കുന്ന തെറ്റായിട്ടുള്ള പദം ഏത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഹാർദവം അല്ല ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എന്നാണ്. അതേപോലെ ദശരഥൻ അല്ല ദശരഥൻ ആണ്, അതായത് അധികരം ഇത്തായാണ് ദശരഥൻ. പുനർസൃഷ്ടി അല്ല പുനഃഹാ സൃഷ്ടി, പുന കഴിഞ്ഞിട്ട് അതിന്റെ വിസർഗം കൊടുത്തിട്ടാണ് സൃഷ്ടി എന്ന് പറയുന്നത്. പുനർസൃഷ്ടി എന്ന് പറയുന്നത് പുന കഴിഞ്ഞ് അതിന്റെ വിസർഗം കൊടുക്കുക, അതിനുശേഷം സൃഷ്ടി എന്ന് പറയുന്നത് പുനർസൃഷ്ടി എന്നാണ് ശരിയായിട്ടുള്ള പദം. അതേപോലെ വിദഗ്ധൻ അല്ല വിദഗ്ധൻ, അതായത് മൃദുതായും കോശം ധായും കൂടിയാണ് വിദഗ്ധൻ എഴുതുമ്പോൾ ശരിയായിട്ടുള്ള വാക്ക് എഴുതുന്നത്, വിദഗ്ധൻ ആണ്.